ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫഖദ് റാനി, അവൻ എന്നെ കണ്ടിരിക്കുന്നു. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ മർശാണ്, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ റബ്ബേ, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ റബ്ബേ. റസൂലുള്ളാഹ് എന്ന് കാണാൻ എന്നും ഞങ്ങൾക്ക് തൗഫീക് ചെയ്യണമേ റബ്ബേ, അല്ലാഹുവേ തൗഫീക് ചെയ്യണമേ റബ്ബേ. മനറാനി എത്ര മുതൽ ഹദീസ കേട്ടോളൂട്ടോ, കേട്ടോ, എന്റെ ഒപ്പം കൊണ്ട് വന്നോളൂ, എന്റെ ഒപ്പം നേരം വൈകല്യേ, എന്റെ ഒപ്പം കൊണ്ട് വരി. ഒന്ന്, ഒരാളെന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഹാപ്പി ആവില്ല, എന്നാലും ആ പദവി ഉണ്ടാവും, കാരണം ഫഖദ് റആനി, അവൻ എന്നെ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? പറയണ്ട ആരാന്ന് പറയണ്ട, റസൂലിനെ കണ്ടവർ ആരാവുമല്ലോ, സ്വഹാബി എന്ന് പറയണ്ട, പക്ഷേ പദവി ഉണ്ടായിരിക്കും, അതുപോലെ ഉന്നത പദവി ഉണ്ടാവും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. കാരണം മനറാനി മനറാനി ഫിൽ മനാമി ഫഖദ് റാനി, അല്ലാഹു ചുരുക്കം ചില ആളുകളെ അതിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. സ്വപ്നത്തിന് അല്ലാഹു തന്നെ തിരഞ്ഞെടുക്കുക, നബുവത്ത് പോലെയാണത്. അതിൽ തന്നെ റസൂലിനെ കാണുക എന്നുള്ളത് ചുരുക്കം ചില ആളുകളെ അല്ലാഹു തിരഞ്ഞെടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അങ്ങോട്ട് തെരഞ്ഞെടുക്കണം, നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മൾ തലയിൽ എണ്ണിട്ട് കടന്നിട്ട് കാര്യമില്ല, അള്ളാണ് തെരഞ്ഞെടുക്കണം. അതിന് മാത്രം അവസ്ഥയിലേക്ക് നമ്മളാണ് ഉയർന്നാൽ അള്ളാ തെരഞ്ഞെടുക്കും. മുമിനിങ്ങളെ കേട്ടോളൂ, കേട്ടോളൂ, അരീത് നമ്പർ രണ്ട്, ഒരു അരീത് തൂങ്ങി കേട്ടോളൂ, മുഴുവൻ പറയാൻ നേരല്ല, ഒന്നും കൂടി കേട്ടോളൂ. ഒരാളെന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അയാളെന്നെ ഉണർച്ചയിൽ കണ്ടതുപോലെയാണ്. നമുക്ക് തൗഫീക് ചെയ്യട്ടെ. മനസ്സിലായില്ലേ? ഒരാളെന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അയാൾ എന്നെ ഉണർച്ചയിൽ കണ്ടതുപോലെയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഒരു ഹദീസ് കേട്ടോട്ടോ കുട്ടികളെ, കേട്ടോ, കേട്ടോട്ടോ, അത്ഭുതം അത്ഭുതം പറയാം. ഒരു ഹദീസ്, ഒരു ഹദീസ്, വേറൊരു ഹദീസ്. മനറാനി ഫിൽ മനാമി റാനി ഫിൽ യഖ്ലാ, ഒരാളെന്നെ സ്വപ്നത്തിൽ കണ്ടാൽ പിന്നെ ഉണർച്ചയിലും കാണും. വേറൊരു ഹദീസ്, ഒരാളെന്നെ സ്വപ്നത്തിൽ കാണാൻ കണ്ടാൽ പിന്നെ ഉണർച്ചയിലും കാണും. സ്വപ്നത്തിൽ കണ്ടാൽ ഉണർച്ചയിൽ കാണും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ആണുമല്ലോ, എന്റെ സ്വപ്നം വേണോ? ഖബറിൽ സയ്യിദുന മുൻകർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യനോട് ചോദിക്കുക, മാ തഖൂലു ഫീ ഹാദ റജുലീ, ഈ ആളെ പറ്റി നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കപ്പെടും. ഈ ആൾ എന്നാ പറയാ, ആരെ ഹാജറാക്കും? ഏതൊരു മനുഷ്യന്റെയും ഖബറിൽ മുഹമ്മദ് നബിയെ ഹാജറാക്കുന്നതാണ്. മാ തഖൂലു ഫീ ഹാദ റജുലീ, ഈ ആളെ പറ്റി നീ എന്ത് പറയുന്നു. അങ്ങനെയാ നമ്മളത് വേറെ രൂപത്തിൽ പറയണം, മറബുക്ക ഉമൻ നബിയുക്ക എന്നൊരു കോലത്തിൽ പറയുന്നുള്ളൂ. പക്ഷെ എങ്ങനെയാ ചോദ്യം? മാ തഖൂലു, മാ തഖൂലു ഫീ ഹാദർ റജുലീ, ഇയാളെ പറ്റി നീ എന്ത് പറയുന്നു എന്ന് പുണ്യ നബിയെ കണ്ടാൽ ചോദിക്കപ്പെടും, പുണ്യ നബിയെ കാണിച്ച് ചോദിക്കപ്പെടും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. കേട്ടോളൂ, ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതത്തിന്റെ വേറൊരു ഹദീസും കൂടി പറയാം. താബിഉ തബിഈങ്ങളിൽപ്പെട്ട ഇമാം ഇബ്നു സീരീൻ രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ്, من رآني في المنام فلن يدخل النار, എന്ന ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ നരകത്തിൽ കടക്കുകയില്ല. എത്ര വലിയ വാക്യ, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. നിങ്ങൾക്ക് കൊതി തോന്നുന്നില്ലേ, നിങ്ങൾക്ക് കൊതി തോന്നുന്നില്ലേ? മനറാനി മനറാനി ഫിൽ മനാമി ഫലൻ യദ്ഖുലൻ നാറ, ഒരാൾ എന്നെ സ്വപ്നത്തിൽ കണ്ടാല് നരകത്തിൽ കടക്കുകയേ ഇല്ല. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ റബ്ബേ, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ റബ്ബേ, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. മുമിനിങ്ങളെ ചിന്തിക്കണം, ഇഷ്ടം പോലെ സംഭവം, എത്രയാ സംഭവം. ഹബീബായ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാം, ചിന്തിക്കണം,
സ്വലാത്ത് പേരിപ്പിക്കുന്ന ആളുകൾക്ക് മുസ്തഫ നബി സ്വപ്നത്തിൽ വരും. ഒരു മാർഗം സ്വലാത്തിനെ പേരിപ്പിക്കുക. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഗതിയാ. നിങ്ങൾ എന്താ വിചാരിച്ചത്? മാമിൻ സിക്കത്തിൻ മിൻ സിക്കത്തിൽ മദീന ഇല്ലാ വഫീഹൽ മലായിക. വഴിയിൽ പാറാവ് മലക്ക് നിൽക്കാത്ത ഒരു വഴിയും മദീനയിലില്ല. ഈ ഭൂമിയിൽ മലക്ക് പാറാവ് നിൽക്കുന്ന ഒറ്റ നാടുള്ളത് മദീന. എന്താണ് ഹദീസ്? മാമിൻ സിക്കത്തിൻ മിൻ സിക്കത്തിൽ മദീന ഇല്ലാ വഫീഹൽ മലായിക. മലക്കുകൾ പാറാവ് നിൽക്കാത്ത ഒരു വഴിയും മദീനയിൽ ഇല്ല. എല്ലായിടത്തും മലക്കുകൾ പാറാവുണ്ടാവും. മലക്കുകൾ പാറാവില്ലാത്തൊരു മദീ വഴി മദീനയിലില്ല. എവിടെയും മലക്കുകൾ ഉണ്ടാവും. ദുനിയാവിൻ ഒറ്റ നാട്ടിനാണ് മലക്ക് പാറാവ് നിൽക്കുന്നത്. അത് മദീനത്ത് റസൂലില്ലാഹി എന്താ വിചാരിച്ചത്? ആ റസൂലുള്ളാഹി അങ്ങോട്ട് കാണുന്നത് കഴിഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസുകളൊക്കെ രേഖപ്പെടുത്തിയ ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരി എഴുതിണ്ടാക്കിയിട്ട് മദീനയിൽ പോയി, പക്ഷേ റൗളയിൽ കടന്നില്ല. റൗളന്റെ പുറത്തുള്ള ഒരു സ്ഥലത്ത് താമസിച്ചു ഇമാം ബുഖാരി. സ്വപ്നത്തിൽ വന്നിട്ട് അബു അബ്ദില്ലാ കയറി വന്നോന്ന് പുണ്യ നബി പറഞ്ഞാലേ ഞാൻ റൗളയിൽ കിടക്കുകയുള്ളൂ, മസ്ജിദ് നബവിയിൽ കിടക്കുള്ളൂ എന്ന് പറഞ്ഞു മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. മദീനന്റെ പുറത്ത് വന്ന് പാർത്തു. ദിവസങ്ങൾ കഴിഞ്ഞു. ഫറാഫിൽ മനാമി ഫഖദ് അദില ദാദിന ലിദ്ദുഹൂലി. ഉറക്കത്തിൽ വന്ന് പുണ്യ നബി സമ്മതം കൊടുത്തു. ഫദഖലൽ മസ്ജിദൻ നബവി. ആരെ? ലോകം കണ്ട മഹാനായ അബു അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിലിൽ ബുഖാരി. ചിന്തിക്കണം, റസൂലുള്ളാഹിന്റെ സമ്മതത്തോടു കൂടിയേ മദീനയിൽ കിടക്കുള്ളൂ എന്ന് പറഞ്ഞു ഇമാം ബുഖാരി. റസൂൽ തന്നെ വന്നിട്ട് എന്നോടാണ് പറയുന്നത്.